Hello, my dear students. Welcome back to Online Joke Word. Okay, we are discussing identities. We are discussing the fourth chapter of identities. We are discussing the Pythagoras triples. We are discussing the computer squares of these numbers. That is page number 79. We are doing exercise questions. The first question we have done in the video. We are doing the second question. We have a pattern. Explain the general principle using algebra. Algebra use the general principle we explain cheyanam. Adana nammal innatha class la nammal cheyanayittu pogunnathu. Appo adinundu ningal aadhyam aayittanu ningal ee channel kaanunnathu ningal marakka subscribe cheyga. Ishtamengil like cheyanum share cheyanum marakkarathu. Adu pole thanne ningal നിങ്ങളുടെ ഓരോ ലൈക്കും നിങ്ങളുടെ ഓരോ കമൻറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കാരണം ഇപ്പോഴും വീഡിയോ ഇടാനായിട്ട് സാധിക്കുന്നത്. അതിനൊരു ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുന്നത് നിങ്ങൾ കാണിക്കുന്ന ഒരു സ്നേഹവും അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് നമ്പർ തരുന്നുണ്ട്, അതിനകത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പിന്നെ സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നിങ്ങൾ അയക്കുന്ന കമൻറ്റ് മെസ്സേജുകൾക്കൊക്കെ അപ്പം തന്നെ റിപ്ലൈ തരണം എന്നാണ് ആഗ്രഹം, പക്ഷേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു സോറി, അത് മാക്സിമം പെട്ടെന്ന് തന്നെ ശ്രമിച്ചോളാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദിസ് പാറ്റേൺ. ഓക്കെ, ഒരു പാറ്റേണാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാറ്റേൺ തന്നു കഴിഞ്ഞാൽ പാറ്റേൺ പഠിക്കുക, ആ പാറ്റേൺ ആൾജിബ്രിക് ഫോമിലേക്ക് മാറ്റാനും അത് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്ത് തന്നിട്ടുള്ള പാറ്റേൺസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഏത് പാറ്റേൺ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏതാണ് ആ പാറ്റേൺ നമുക്ക് ഇവിടെ ഒന്ന് എഴുതി നോക്കാം, എന്നിട്ട് അതിനെ ജനറൽ പ്രിൻസിപ്പിളാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന പാറ്റേൺ ഇതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്നൊരു പാറ്റേൺ കണ്ടു കഴിയുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവത്തില്ല അല്ലേ. പക്ഷെ നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് ഓരോന്നിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കിയേ, ഹാഫ് അല്ലേ, വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ അല്ലേ, വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ ആൻഡ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ടു ആൻഡ് വൺ ബൈ ടു ആണെന്നാണ് പറയുന്നത്. അടുത്തത് വൺ ആൻഡ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു ആൻഡ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എയ്റ്റ് ആൻഡ് വൺ ബൈ ടു. പിന്നെ അതുപോലെ തന്നെ ടു ആൻഡ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ത്രീ ആൻഡ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എയ്റ്റീൻ ആൻഡ് വൺ ബൈ ടു. ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ടു എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു ഇൻറ്റു വൺ സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. എയ്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടു ഇൻറ്റു ടു സ്ക്വയർ ആണ്. എയ്റ്റീൻ എന്ന് പറയുന്നത് ടു ഇൻറ്റു ത്രീ സ്ക്വയർ ആണ്. അപ്പോൾ ഈ ടു എന്താണ്, ഈ ടു ഇൻറ്റു വൺ സ്ക്വയറും ടു ഇൻറ്റു ടു സ്ക്വയർ, ടു എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്, ട്വൈസ് ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുക. വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ വണ്ണിൻ്റെ സ്ക്വയറാണിത്. ഇനി ടു സ്ക്വയർ ഈ ടുവിൻ്റെ സ്ക്വയറാണ്, ത്രീ സ്ക്വയർ ത്രീൻ്റെ സ്ക്വയറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരേണ്ടത് ഇവിടെ വരുന്നത് എങ്ങനെയാണ്, അപ്പം വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ ആൻഡ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ടുവിന് വരെ ടു ഇൻറ്റു വൺ സ്ക്വയർ വൺ ബൈ ടു. ഇവിടെ വരുമ്പം ഈക്വൽ ടു ടു ഇൻറ്റു ടു സ്ക്വയർ വൺ ബൈ ടു. ഇവിടെ വരുമ്പം ടു ഇൻറ്റു ത്രീ സ്ക്വയർ വൺ ബൈ ടു എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഈ ടു എന്താണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ എയ്റ്റ് എന്താണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഈ എയ്റ്റീൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ നമുക്ക് ആൾജിബ്രിക് ഫോമിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ആൾജിബ്രിക് ഫോമിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്, ആ വേരിയബിൾസ് വേണം. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എക്സോ വൈയോ എസാടോ എന്തെങ്കിലും വേണം. നമ്മൾ എടുക്കുന്ന സാധാരണ എടുക്കാറുള്ള വേരിയബിൾ എക്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇനി നമുക്കിവിടെ എങ്ങനെ എക്സിന് ഇവിടെ നോക്കി ഈ വൺ ബൈ ടു വൺ ആൻഡ് വൺ ബൈ ടു തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, വൺ അല്ലേ അല്ലേ. അരയുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഒന്നര കിട്ടുന്നത്, ഒന്നരയുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോഴാണ് രണ്ടര കിട്ടുന്നത്, രണ്ടരയുടെ കൂട്ടത്തിൽ ഒന്നുകൂടെ ആഡ് ചെയ്താലാണ് മൂന്നര കിട്ടുന്നത് അല്ലേ. അപ്പോൾ അപ്പം നമുക്കിതെങ്ങനെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം നോക്കിയാൽ മതി, അതിൽ വെച്ചിട്ട് നമുക്കൊരു ജനറൽ ഫോം നമുക്ക് എഴുതണം. അപ്പോൾ ഈ ഇതിന് ഞാൻ ഈ വൺ ബൈ ടുവിന് നമുക്കൊരു എക്സ് കൊടുത്താൽ, അപ്പം വൺ ബൈ ടുവിന് എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇത് എക്സ് സ്ക്വയർ എന്ന് വരികയല്ലേ, ഫസ്റ്റ് വൺ എക്സ് സ്ക്വയർ എന്ന് വരും പ്ലസ്. ഇനി ഈ വൺ ബൈ ടു എക്സ് ആണെങ്കിൽ വൺ ആൻഡ് വൺ ബൈ ടു, ഇത് വൺ ബൈ ടുവിനേക്കാളും എത്ര കൂടുതലാണ്, വൺ ആൻഡ് വൺ ബൈ ടു പ്ലസ് വൺ കൂടുതലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ എക്സ് അടുത്ത, അപ്പോൾ ഈ വൺ ആൻഡ് വൺ ബൈ ടുവിന് നമുക്ക് എങ്ങനെ കൊടുക്കാം, എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. അത്ര എഴുതിയത് മനസ്സിലായോ. അപ്പോൾ നമ്മൾ ഈ പാറ്റേൺസിൽ നിന്ന് ജനറൽ ആൾജിബ്രിക് ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഇതുപോലെ നമ്മൾ എക്സ് എക്സ് പ്ലസ് വണ്ണും അതുപോലെയൊക്കെ എഴുതാനായിട്ട് പറ്റുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസിയാണ് കേട്ടോ. ഇവിടെ
ഇവിടെ ഏത് രണ്ടെണ്ണം എടുത്താലും ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വൺ ആണ്. അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് വൺ, ഇത് എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് വൺ, എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് വൺ. ഇത് ടു ആൻഡ് വൺ ബൈ ടു ആയിരുന്നുകൊണ്ട് അതിലൂടെ പ്ലസ് വൺ കൂട്ടിയപ്പോൾ ത്രീ ആൻഡ് വൺ ബൈ ടു, വൺ ആൻഡ് വൺ ബൈ ടു കൊണ്ട് കൂടി പ്ലസ് വൺ കൂട്ടിയപ്പോൾ ടു ആൻഡ് വൺ ബൈ ടു, വൺ ബൈ ടുവിൻ്റെ കൂടെ പ്ലസ് വൺ കൂട്ടിയപ്പോൾ വൺ ആൻഡ് വൺ ബൈ ടു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം ഇത് ഫുൾ സോൾവ് ചെയ്ത് വരുമ്പോൾ ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ഫോമിലേക്ക് വരണം. അങ്ങനെ അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നോക്കിയേ, ഈ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് അതേ ഇവിടെ നമുക്ക് എഴുതാം അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് അടുത്തത് എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്താണ്? എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ നമ്മൾ എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിൽ നമ്മൾ ചെയ്യണം. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ എന്ന് വരില്ലേ അല്ലേ. എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എത്രയാണ്? ടു എക്സ് സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഇനി ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ പ്ലസ് വൺ എന്ന് വരില്ലേ? വരും അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾജിബ്രൈക് ഫോം എന്താണ്? ടു ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൺ എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം, ആൻസർ കിട്ടുമോ എന്ന് നോക്കാം. നമുക്ക് കിട്ടി നമ്മൾ സോറി ഇവിടെ എക്സ് വൈ ഇല്ലല്ലോ, സോറി കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു എക്സ് എന്ന് മാത്രമേ വരത്തുള്ളൂ. കാരണം എന്താ, ഞാൻ അത് ഇക്വേഷൻ നമ്മുടെ ഐഡൻറ്റിറ്റി ഓർത്ത് വൈ എഴുതിപ്പോയതാണ്. ശരിക്കും എങ്ങനെയാണ് വരേണ്ടത്? സോറി, ഈ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൺ, അപ്പോൾ ടു എക്സ് എന്ന് വരും അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് വൺ എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് നമുക്ക് ഈ ഫോമില് ആകുന്നത് ട്രൂ ആകുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ഞാൻ ഈ ഒരു വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ ആൻഡ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയറിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എത്ര ഇത് എക്സ് ഏതാണിത്? ഇതിൽ എക്സ് എന്ന് പറയണത് വൺ ബൈ ടു ആണ് അല്ലേ. എക്സ് എന്ന് പറയണത് വൺ ബൈ ടു ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ വാല്യൂവിനകത്ത് എക്സിനൊക്കെ വൺ ബൈ ടു എന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ടു ആൻഡ് വൺ ബൈ ടു കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ട്രൂ ആണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾജിബ്രൈക് ഫോം കറക്റ്റ് ആണ്. അപ്പോൾ ടു ഇൻറ്റു എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്? വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു ദെൻ എക്സിന് പകരം വൺ ബൈ ടു പ്ലസ് വൺ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര വരും? ടു ഇൻറ്റു വൺ ബൈ ഫോർ അല്ലേ. ടു ഇൻറ്റു ടു സ്ക്വയർ ഇവിടെ വരും, അപ്പോൾ ഫോർ വരും പ്ലസ് ഇവിടെ ടു ഇൻ ടു ക്യാൻസൽ ആവും അല്ലേ. അപ്പോൾ ഇവിടെ പ്ലസ് വൺ പ്ലസ് വൺ എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ടുവും ഈ ടുവും തമ്മിൽ നമുക്ക് കട്ട് ചെയ്യാം. വൺ ടൂസ് ആർ ടു, ടു ടൂസ് ആർ ഫോർ. അപ്പോൾ ഇവിടെ നോക്കിയേ, വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്ലസ് ഈ വൺ ബൈ ടു തന്നെ മിച്ചമുള്ളൂ. ടു പ്ലസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ആൻഡ് വൺ ബൈ ടു തന്നെയല്ലേ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മുടെ ആൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇതിന് എക്സിന് പകരം ഇപ്പോൾ ടു ആൻഡ് വൺ ബൈ ടു നമുക്ക് കിട്ടി. അപ്പോൾ അതേപോലെ ഇനി നമുക്ക് എക്സിന് പകരം വൺ ആൻഡ് വൺ ബൈ ടു നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാല്യൂ എത്ര കിട്ടും? നമ്മളിവിടെ ഈ വാല്യൂ ഈ നമ്മുടെ ഈ ആൾജിബ്രൈക് ഫോമിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എയ്റ്റ് ആൻഡ് വൺ ബൈ ടു എന്ന് കിട്ടും. ഇനി എക്സിന് പകരം ടു ആൻഡ് വൺ ബൈ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൾജിബ്രൈക് ഫോമിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആൻസർ എയ്റ്റീൻ ആൻഡ് വൺ ബൈ ടു എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നിങ്ങൾ ഈ പാറ്റേൺ എടുത്ത് എഴുതുക, അതിനുശേഷം ഈ ആൾജിബ്രൈക് ഫോമിലേക്ക് നമുക്ക് ഇതിനെ എഴുതാം. യൂസിങ് ആൾജിബ്ര യൂസിങ് ആൾജിബ്ര വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് ആൻഡ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ എക്സ് സ്ക്വയർ അതേപടി എക്സ് സ്ക്വയർ എന്ന് എഴുതുക. ദെൻ എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ വൈ സ്ക്വയർ പ്ലസ് ടു ഇൻറ്റു എക്സ് ഇൻറ്റു വൈ. അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ അത്രേ നിങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങളൊരു ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ചെയ്ത് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ദിസ് വൺ ഈസ് ഈക്വൽ ടു ടു ആൻഡ് വൺ ബൈ ടു. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന കാൽക്കുലേഷനൊക്കെ ക്ലിയർ ആണല്ലോ.
ഓക്കെ ഒന്നുകൂടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും അപ്പം ഇന്നത്തെ ഇപ്പം ഇനി നിങ്ങൾ നിങ്ങൾ അല്ലാതെ ചെയ്ത് നോക്കുമ്പോൾ എക്സിന് വൺ ആൻഡ് വൺ ബൈ ടു ഇട്ട് നോക്കണം എക്സിന് ടു ആൻഡ് വൺ ബൈ ടു ഇട്ട് നോക്കണം എന്നിട്ട് നിങ്ങൾ ഈ എക്സ് ഈ ഇതിനകത്ത് ഇട്ട് നോക്കുമ്പോൾ ഈ ആൻസറുകൾ വരുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഫോർത്ത് ആയിരുന്നു സോറി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഓക്കെ അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരെയായിരിക്കും ഗുഡ് ബൈ ടേക്ക് കെയർ